വടക്കൻ കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ്. പൊന്നാനി കൂട്ടായി മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. നങ്കൂരമിട്ടിരുന്ന 25 ബോട്ടുകൾ ഒഴുകിപ്പോയി, നിരവധി ബോട്ടുകൾ തകർന്നു. മലപ്പുറത്ത് നിന്ന് ഫൈസൽ ബിൻ അഹമ്മദ് ചേരുന്നു വിവരങ്ങളുമായി. ഫൈസൽ, ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? വിശദാംശം. അനുഷാദ്, വടക്കൻ കേരളത്തിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് ഇന്ന് ശക്തമായ മഴ പെയ്തിരിക്കുന്നത്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ മഴ മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. മഴ ശക്തമായി പെയ്യുകയും പിന്നീട് അല്പം മാറി നിൽക്കുകയും വീണ്ടും ശക്തമായി പെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൂട്ടായി, പൊന്നാനി, പുറത്തൂർ എന്നിവിടങ്ങളിൽ 25 ബോട്ടുകൾ, നങ്കൂരമുട്ട 25 ബോട്ടുകൾ ഒഴുകിപ്പോയി. ശക്തമായ കടൽക്ഷോഭമാണ് ഇതിന് കാരണം. ഒപ്പം തന്നെ ഭാരതപ്പുഴയിൽ ശക്തമായ വെള്ളപ്പാച്ചിലുണ്ടായതും ഈ ബോട്ടുകൾ ഒഴുകിപ്പോകാൻ കാരണമായിട്ടുണ്ട്. ഈ ബോട്ടുകൾ മുഴുവനായും ഇപ്പോൾ വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. ചില ബോട്ടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ചില ബോട്ടുകൾ മുങ്ങിപ്പോയ അവസ്ഥയിലുമാണ്. ഏകദേശം 15-ലധികം ബോട്ടുകൾ ഇതിനകം തന്നെ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കടൽക്ഷോഭം ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ്. മറ്റൊരു കാര്യം, കാസർഗോഡ് ജില്ലയിലാണ് മഴ അടുത്ത് ശക്തമായി പെയ്യുന്നുണ്ട്. എങ്കിലും അവിടെ മറ്റ് കാര്യമായ ദുരിതങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. കണ്ണൂരിൽ മഴ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. പാലക്കാടും തൃശ്ശൂരും മഴ കുറവാണ്. അതേസമയം കുറ്റ്യാടി ചുരത്തിൽ ഇന്ന് രാവിലെ മണ്ണിടിഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. പക്ഷേ ഇപ്പോൾ ഗതാഗത തടസ്സം നീക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ വയനാട് ചുരത്തിലും ഇന്ന് മരം ഇടിഞ്ഞു വീണ് ഗതാഗത തടസ്സം നേരിട്ടിരുന്നു. ഇതും നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം കോഴിക്കോട് ജില്ലാ കളക്ടർ വയനാട് ചുരത്തിൽ ഏർപ്പെടുത്തിയിരുന്ന ഗതാഗത നിയന്ത്രണം ഇപ്പോഴും തുടരുക തന്നെയാണ്. അതായത് വലിയ ബസ്സുകൾ, സ്കാനിയ പോലുള്ള വലിയ ബസ്സുകൾക്കും അടക്കമുള്ളവയ്ക്കാണ് ഇപ്പോൾ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് തുടരുകയാണ്. ഇപ്പോഴും ജില്ലകളിൽ കോഴിക്കോട്, മലപ്പുറം, ഒപ്പം തന്നെ കാസർഗോഡ് ജില്ലകളിൽ മഴ തുടരുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്.